ഹായ്, വീഡു മൈ ചാനൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ബാക്കി വീഡിയോസും കൂടി കാണുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ വീട് പണിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ, വീടിന് വേണ്ടി നമ്മൾ ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു വീടിന് നമ്മൾ ടൈല് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ടൈല് തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ടൈലിൻ്റെ കളർ എന്തായിരിക്കണം. പലതരം ടൈലുകൾ ഇന്നത്തെ കാലത്ത് നിലവിലുണ്ട്, അതായത് മാറ്റ് ടൈല്, ഗ്ലോസി ടൈല്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തീമുമായിട്ട് യോജിക്കുന്ന രീതിയിൽ മാറ്റ് വേണോ ഗ്ലോസി വേണോ, ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് മാറ്റ് ടൈലാണ് ഏറ്റവും നല്ലതെങ്കിലും എല്ലാവരും മനസ്സിലേക്ക് വന്ന പ്രധാന ഒരു ക്വസ്റ്റ്യനാണ് ഈ മാറ്റ് ടൈല് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം. പിന്നെ ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പല പ്രൈസ് റേഞ്ചിലുള്ള ടൈലുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ടൈല് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ അറിയാലോ പല ക്വാളിറ്റി ഉള്ള ചൈനീസ് ടൈലുകൾ വരെ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ടൈല് തിരഞ്ഞെടുക്കാം. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് നമുക്ക് എങ്ങനെ നമ്മുടെ കളറ് തിരഞ്ഞെടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ബാത്റൂമൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബാത്റൂമിൻ്റെ കളർ തീം സെറ്റ് ചെയ്യാം, അതേപോലെ നമ്മുടെ ഫ്ലോറിൻ്റെ കളർ എങ്ങനെ സെറ്റ് ചെയ്യണം, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഏതൊക്കെ ബ്രാൻഡ് ടൈലുകളാണ് നല്ലത്, നമ്മുടെ വീട്ടിൽ ടൈൽ അപ്പോക്സി ഇട്ട് വിരിക്കണോ വേണ്ടയോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട്, സ്റ്റെയർ കേസ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ടൈല് വേണോ ഗ്രാനൈറ്റ് വേണോ, അതൊക്കെ നമുക്ക് എങ്ങനെ തീരുമാനിക്കാം. പിന്നെ നമ്മൾ എങ്ങനെ നല്ലൊരു കട തിരഞ്ഞെടുക്കണം. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം കുറേ യൂട്യൂബ് ചാനലുകളും അങ്ങനെ എല്ലാ ഇതിലും നമുക്ക് ഇഷ്ടംപോലെ ടൈല് കടകളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചോയ്സിന് ഇഷ്ടപ്പെട്ട ടൈല് കട നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം, അതേപോലെ നമ്മൾ നല്ല പണിക്കാരനെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംശയങ്ങളെല്ലാം നമ്മളൊരു ടൈല് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഫ്ലോറിൻ്റെ കളറ് അല്ലെങ്കിൽ ഫ്ലോറിൻ്റെ മെറ്റീരിയൽ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ തീം തന്നെ തീരുമാനിക്കുക. ഫ്ലോറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പോളിഷിങ്, എസ് പി സി ഷീറ്റ്, അതേപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ, ഗ്ലോസി ടൈലുകൾ, ഗ്രാനൈറ്റ്, ലപ്പോത്ര ഗ്രാനൈറ്റ്, ലെതർ ഫിനിഷുള്ള ഗ്രാനൈറ്റ്, അങ്ങനെ പലതരം ഓപ്ഷൻസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഞങ്ങൾ വീടിന് ആദ്യമായിട്ട് ഫ്ലോറിങ്ങിന് തിരഞ്ഞെടുത്തത് എസ് പി സി ഷീറ്റായിരുന്നു. എസ് പി സി ഷീറ്റിനുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. ഇത് ഏകദേശം നമുക്കൊരു 200 അടുത്ത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റിയൊരു ഫ്ലോറിങ് മെത്തേഡല്ല എസ് പി സി ഷീറ്റ്. അതിനുശേഷം ഞങ്ങൾ നോക്കിയത് കോൺക്രീറ്റ് ഫ്ലോറിങ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു മാറ്റ് ഫിനിഷുള്ളൊരു ഫ്ലോറിനോടായിരുന്നു താല്പര്യം. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് പോളിഷിങ് ചെയ്യുന്ന കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പോളിഷിങ് മെഷീൻ വളരെ വലുതാണ്, അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺക്രീറ്റ് പോളിഷിങ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ നല്ല വെറൈറ്റി ടൈലുകൾ ലഭ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺക്രീറ്റ് ഫിനിഷിങ്ങിലുള്ള ടൈലുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അതേപോലെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് ടൈല്. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ടൈലിലേക്ക് മാറിയത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ടൈലിൻ്റെ ഫ്ലോറിങ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എല്ലാവരും വീടുകളിൽ വിരിക്കുന്ന ടൈലിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്, ഐവറി അല്ലെങ്കിൽ ക്രീം, സെറാമിക്, പോളിഷ്ഡ്, വെട്രിഫൈഡ്, ജി വി ടി, പോഴ്സലിംഗ്, അങ്ങനെ പലതരം വെറൈറ്റി ടൈലുകൾ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിലയിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ടൈലിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിൽ മീഡിയം, പ്രീമിയം, അങ്ങനെ പലതരം കാറ്റഗറിയിൽ നമുക്ക് ടൈലുകൾ ഇന്നത്തെ കാലത്ത് കിട്ടുന്നുണ്ട്. ഈ കൊമേഴ്സ്യൽ ടൈലെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൂടുതൽ ട്രാഫിക്കുള്ള ഏരിയ ആണ്, പെട്ടെന്ന് അതിൽ സ്ക്രാച്ച് വീണത് പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ വീട്ടിൽ എപ്പോഴും നല്ല പ്രീമിയം സ്റ്റാൻഡേർഡിലുള്ള ടൈലുകൾ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാളിറ്റി നോക്കാതെ ടൈല് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമുക്കത് മാറ്റിപ്പണിയാന്ന് പറഞ്ഞാൽ, അതായത് ഇരട്ടിപ്പണി എന്ന് പറയും. ആ ഇരട്ടിപ്പണി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു ടൈല് പണിക്കാരനെ തന്നെ നമ്മുടെ വീടിന് കണ്ടെത്താം. അങ്ങനെ നമ്മൾ നല്ലൊരു ടൈല് പണിക്കാരനെ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ ടൈലിൻ്റെ കുറേയേറെ ഉള്ള മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ ടൈല് വിരിക്കാൻ പറ്റും.
ടൈല് പർച്ചേസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന എല്ലാ കടകളിലും പോയിട്ട് നമ്മൾ നോക്കി നേരിട്ട് കണ്ട് നമ്മൾ ടൈലിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നത് നല്ലത്. കാരണം നമ്മൾ ടൈലുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെ ഏതൊക്കെ ടൈല് വിരിക്കണം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വയ്ക്കുന്നത് നമ്മുടെ വീടിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതല്ല, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരേ കളറുള്ള ടൈലുകൾ തന്നെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ടൈലിൻ്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നില്ലെങ്കിൽ നമ്മൾ മൊത്തം ഒരേ കളർ ടൈല് വിരിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുക, ടൈലിൻ്റെ വേസ്റ്റേജ് കുറച്ചിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ മുറിക്ക് പല ക്വാളിറ്റിയിലുള്ള ടൈലുകൾ നമ്മൾ തീരുമാനിച്ചിട്ട് കുറച്ച് കുറഞ്ഞ ടൈലുകൾ നമ്മൾ റൂമിന് എടുത്തിട്ട് അങ്ങനെ നമുക്ക് വീടിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വീടിൻ്റെ ഫ്ലോറിങ്ങിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈലെന്ന് പറഞ്ഞാൽ 80x80 അല്ലെങ്കിൽ 4x2 ആണ്. അതിൽ കൂടുതൽ വലിയ ടൈലുകൾ നമ്മൾ വീടിന് സെലക്ട് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേസ്റ്റേജ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. ബാത്റൂമിന് നമ്മൾ ടൈല് തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി നമ്മൾ 2x2 ടൈല് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് നമ്മുടെ ബാത്റൂമൊക്കെ സ്ലോപ്പ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ചെറിയ ടൈലുകളാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഗ്ലോസി ടൈലുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗ്ലോസി ടൈലുകൾ നമ്മൾ എന്തെങ്കിലും ഫർണിച്ചറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീടിനകത്ത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോറൽ പെട്ടെന്ന് തെളിഞ്ഞ് കാണും. ഇന്നത്തെ കാലത്ത് പുതിയ ടൈലുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ പരമാവധി സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ആ ഒരു ടൈലുകളൊക്കെ ചിലപ്പോൾ സ്ക്രാച്ച് ഇല്ലാതിരിക്കും. ഇപ്പോൾ ടൈലിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് പണ്ട് നമുക്ക് കിട്ടിയിരുന്ന ടൈലിൻ്റെ റേറ്റൊക്കെ വളരെയധികം താന്നിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുമ്പ് എൻ്റെ വീടിന് നമ്മൾ ടൈല് വിരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് എടുത്ത ടൈലിനേക്കാൾ വളരെ പകുതിയോളം റേറ്റാണ് ഇന്നത്തെ കാലത്ത് ടൈലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വെറൈറ്റി കളറുകൾ ടൈലുകൾ കിട്ടാനുണ്ട്. നമ്മൾ സ്റ്റെപ്പ്, സിറ്റ് ഔട്ട് അല്ലെങ്കിൽ സ്റ്റെയർകേസ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ബോഡി ടൈല് തന്നെ വിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുൾ ബോഡി ടൈലാണ് നമുക്ക് ഏകദേശം ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റുക. അതായത് എഡ്ജൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യുമ്പോൾ ആ നമ്മുടെ ടൈലിൻ്റെ അതേ കളറ് കിട്ടാനായിട്ട് നമ്മൾ ഫുൾ ബോഡി ടൈൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടൈലിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈല് കൂടുതൽ പ്രായമായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ടൈലിൽ കൂടെ നടക്കുമ്പോൾ അവർക്ക് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ. ടൈല് പ്രായമായവർക്ക് ബെസ്റ്റാണോയെന്ന് ചോദിച്ചാൽ നമുക്കത് അല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ ഗ്ലോസി ടൈലുകൾ നമ്മൾ അധികം നമ്മുടെ ഫ്ലോറിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഗ്ലോസി ടൈലുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ് പോറൽ വീഴുക. എന്തെങ്കിലും ചെറിയൊരു പോറൽ നമ്മുടെ ഗ്ലോസി ടൈലിന് പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് അറിയാലോ, പല റേറ്റിൽ നമുക്ക് ടൈലുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ടൈലിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം കൂടുതൽ ടൈലുകളിൽ ബെൻഡ്, ജോയിൻ്റ് ചേരാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ടൈലിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളൊരു ടൈലുകടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കണ്ടിട്ട് നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് ഏത് കളർ എടുക്കണമെന്ന്. കാരണം അത്രയും വെറൈറ്റി ടൈലുകളാണ് ഇന്നത്തെ കാലത്ത് ടൈലുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈലിൻ്റെ കളറ് സെലക്ട് ചെയ്യാന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ടൈലിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈലുകൾ പെട്ടെന്ന് നിറം മങ്ങിപ്പോവാനും വേറാണ്ട് ഇയറൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിലൊക്കെ ടൈല് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കും. കാരണം അത് പെട്ടെന്ന് എഡ്ജിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബാത്റൂമിൽ നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്ന ടൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിമേക്കൊക്കെ ഈർപ്പം വന്നിട്ട് പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോട് ഇപ്പോൾ എല്ലാവരും പറയും എപ്പോക്സി ഇട്ട് വിരിക്കാൻ പറയും. അങ്ങനെ നമ്മൾ കറക്റ്റ് എപ്പോക്സി ഇട്ട് വിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടിനൊരു ചെസ് ബോർഡ് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് ലൈൻസ് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. നമ്മളൊരു പ്ലെയിൻ ഫ്ലോറ് കാണുന്നത് അതിനകത്ത് കുറേ ചെക്കുകളുള്ളതും ഫ്ലോറുകളും കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. എനിക്കതൊരു പ്ലെയിനായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. മാറ്റയിൽ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മാറ്റയിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും ബുദ്ധിമുട്ടില്ലാത്തതുമായ ടൈലുകളുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മാറ്റയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലെടുക്കാതെ എപ്പോക്സി ഇട്ട് വിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിന് ഭയങ്കര പ്രശ്നമാവും. അതേപോലെ തന്നെ നമ്മൾ നല്ല പണിക്കാരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ അവരത് വിരിച്ചു വരുമ്പോൾ അത് കൃത്യമായിട്ട് വിരിക്കാൻ പറ്റില്ല എന്നും വരും. ടൈല് ഏത് ബ്രാൻഡ് ടൈലാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ ബ്രാൻഡിൻ്റെ പുറകെ പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് പറയാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 10 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫ്ലോറിങ്ങിന് ടൈൽ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ടൈലിൻ്റെ ബാക്കിൽ നമ്മൾ ഏത് കമ്പനിയുടെയാണോ ടൈലെടുത്തത് അത് അതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വരുന്ന ടൈലുകളുടെ ബാക്കിൽ ഒന്നും തന്നെ ആ ഒരു ടൈലിൻ്റെ പേരൊന്നും നമ്മൾ പ്രിൻ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ബ്രാൻഡിൻ്റെ പുറകെ പോകാതെ നല്ല ക്വാളിറ്റിയുള്ള ടൈല് തിരഞ്ഞെടുക്കുക. ഏത് ബ്രാൻഡിനാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിൽ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഏത് ബ്രാൻഡിലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ടൈല് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
നമ്മൾ സിറ്റ് ഔട്ടിനും സ്റ്റെപ്പിനും സ്റ്റെയർ കേസിനൊക്കെ നമ്മൾ ടൈൽ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഗ്രാനൈറ്റ് തന്നെയാണ്. നമ്മൾ ചവിട്ടി കയറുമ്പോൾ ഒക്കെ പൊട്ടാതിരിക്കാനായിട്ട് ടൈലിനേക്കാൾ നല്ലത് ഗ്രാനൈറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ അറിയാലോ നമ്മുടെ വീട്ടിൽ സ്റ്റീൽ ഡോറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റീൽ ഡോറാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹൈറ്റൊക്കെ കറക്റ്റ് വാട്ടർ ലെവലിൽ തന്നെ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ ആ കറക്റ്റ് ആ ഹൈറ്റ് ഫ്ലോറിങ്ങിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് സ്റ്റീൽ ഡോറ് വയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഡോറ് നമുക്ക് വന്ന് കിടപ്പുണ്ട്. ചിലപ്പോൾ ഈ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ടാറ്റാ ഡോറ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ ബെൽറ്റ് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വാർത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഹൈറ്റ് പെട്ടെന്ന് തിരക്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നിങ്ങളുടെ വീട്ടിലത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബെൽറ്റ് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ വരുന്നത് നല്ലതാണ്. അതെന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ടൈലോ ഗ്രാനൈറ്റൊക്കെ വിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കോൺക്രീറ്റൊക്കെ പൊട്ടിച്ച് കളയേണ്ടൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണേ, നിങ്ങൾ പ്രധാനമായിട്ടും ബെൽറ്റൊക്കെ ഒരേ ലെവലിലാണോ എന്ന് നേരത്തെ ഉറപ്പ് വരുത്തുക. അതല്ല അങ്ങനെ എന്തെങ്കിലും കയറി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ആളെ നിർത്തി അതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റെയർ കേസിലൊക്കെ ഫുഡ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഫുഡ് ലൈറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സ്കേർട്ടിങ്ങിന് മുകളിൽ തന്നെ വന്നെന്ന് നമ്മൾ നേരത്തെ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ പിന്നീട് അത് കുത്തിപ്പിളിച്ച് നമുക്ക് പൊക്കി വയ്ക്കേണ്ട പ്രശ്നം വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മൾ തേക്കാതെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമതുള്ള കുത്തിപ്പൊളിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ തേപ്പിന് മുമ്പൊക്കെ എവിടെ ഏതൊക്കെ ടൈലാണോ ഗ്രാനൈറ്റാണോ വിരിക്കുന്നത് അതൊക്കെ നേരത്തെ തീരുമാനിച്ച് ആ ഒരു ഭാഗത്ത് സ്കേർട്ടിങ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കേർട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ വിട്ടിട്ട് നിങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇരട്ടിപ്പണി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ബാത്റൂമിൻ്റെ നീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭിത്തി പണിയുമ്പോൾ തന്നെ നീഷിനുള്ള ഗ്യാപ്പിട്ട് പണിയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ല നമ്മളിപ്പോൾ നീഷ് ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ടൈൽ പണിക്കാരോട് പറഞ്ഞ് നമുക്ക് വേണ്ട അളവിൽ വെട്ടുകല്ലാണെങ്കിൽ വളരെ എളുപ്പമാണ്, അത് പൊളിച്ച് നമ്മൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ബാത്റൂമിൻ്റെ നീഷ് വയ്ക്കുമ്പോൾ ടൈലിൻ്റെ കാര്യം പറയുന്നത് ആ ബാത്റൂമിൻ്റെ നീഷിൻ്റെ ഉള്ളിലെ ടൈൽ കുറച്ചുകൂടി നല്ല ഡിസൈനർ ടൈൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ആ നീഷിൻ്റെ ഉള്ളിലൊരു ലാമ്പും കൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആംബിയൻസ് നമ്മുടെ ബാത്റൂമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ വയറിങ്ങിൻ്റെ അല്ലെങ്കിൽ തേപ്പിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെ നേരത്തെ ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഞങ്ങൾക്കത് മിസ്സായിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് ഒരു ടൈൽ കടയിൽ പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ടൈൽ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര ടൈലിനെ കുറിച്ച് പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അന്വേഷിച്ചാൽ പോലും നമുക്ക് ഒരു സാധാരണക്കാരന് ഒരു നല്ലൊരു ടൈൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റി ടൈൽ കണ്ടെത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ടൈൽ പണിയുന്നത് ആരാണോ അവരെ കൂട്ടിയിട്ട് നമ്മൾ ടൈലെടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈലിൻ്റെ ക്വാളിറ്റി സിമ്പിളായിട്ട് ഉറപ്പ് വരുത്താം. അല്ലാതെ നമ്മൾ നേരിട്ട് പോയി ടൈലെടുക്കുന്നത് നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. വീടുപണിയുടെ ഫ്ലോറിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പല കളറിലുള്ള പല റേറ്റിലുള്ള ടൈലുകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അല്ലാതെ വേറൊരു മാർഗ്ഗമല്ല നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ ടൈലെടുത്തിട്ട് വില കൂടി അപ്പോക്സിഡ് വിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ കോസ്റ്റ് കൂട്ടും. അപ്പോക്സി ഇടാതെ വിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റിയുള്ള ടൈൽ തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അപ്പോക്സി ഇട്ട് വിരിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാധാ ഒരു ചെക്ക് ഡിസൈൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ല ടൈലിൻ്റെ ലേയിങ് പാറ്റേണിൽ വിരിക്കുക. അതായത് നല്ലൊരു പാറ്റേണിൽ നമ്മുടെ വീടിൻ്റെ ടൈലുകൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പോക്സിയുടെ ഒരു അഭംഗി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ലേയിങ് പാറ്റേൺ തിരഞ്ഞെടുക്കാനൊക്കെ നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പിൻട്രസ്റ്റിൽ നമ്മൾ ടൈൽ ലേയിങ് പാറ്റേൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ടൈലുകൾ വിരിക്കാവുന്ന പലതരം പാറ്റേണുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ അപ്പോക്സി ഇട്ട് വിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ലേയിങ് പാറ്റേണൊക്കെ നോക്കി വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമുക്ക് ഏത് കളർ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു കളർ പാറ്റേൺ തിരഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് ഉപയോഗിക്കാം. ടൈൽ കളർ പാറ്റേൺ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ അന്വേഷിച്ച് നമുക്ക് വേണ്ട ടൈലിൻ്റെ കളറൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ടൈൽ പർച്ചേസ് ചെയ്യാൻ പോവാം. ഞങ്ങൾ ടൈൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അതിൽ നമ്മൾ ഉറച്ച് നിൽക്കുക. പിന്നെ അപ്പോക്സി ഇട്ട് വിരിക്കണോ അപ്പോക്സി ഇടാതെ വിരിക്കണോ എന്നുള്ളത് തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾ ചെയ്തത് ഇത് രണ്ട് രീതിയിലും ചെയ്ത വീടുകൾ പോയി കണ്ടു. അപ്പോക്സി ഇട്ട് വിരിച്ച വീടുകളും പോയി കണ്ടു, അപ്പോക്സി ഇടാതെ വിരിച്ച വീടുകളും ഞാൻ പോയി കണ്ടു. ഞങ്ങൾ ഞങ്ങളുടെ വീടിന് മാറ്റൈലാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ മാറ്റൈൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ടൈലുകളുണ്ട്.
ബിനിച്ചേട്ടനെ കൂട്ടിയിട്ടാണ് നമ്മൾ ടൈൽ എടുക്കാൻ പോയത്. അപ്പോൾ ബിനിച്ചേട്ടനും അവിടുത്തെ എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ തരത്തിലുള്ള മാറ്റൈൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലാതെ ഈ ഒരു തരം ടൈലുകൾ എടുത്താൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാറ്റൈൽ കുറച്ചുകൂടി നല്ലൊരു സ്മൂത്ത് ടൈലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാ ഫർണിച്ചർക്കും എല്ലാ ഐറ്റംസ് എനിക്ക് നമ്മൾ ചെയ്യുമ്പോൾ സെറ്റുകൾക്കൊക്കെ ഞാൻ പറയാണ് ചെയ്യുന്ന നമ്മളൊന്നുമില്ല. അപ്പൊ കട്ടേണ്ട വർക്കൊക്കെ ഈ ഗ്രേ ടച്ച് വരാണെങ്കിൽ ഭംഗിയായിരിക്കും. അപ്പൊ ആ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ എന്ത് കളർ മാച്ച് ആകും, ബീജിന് വൈറ്റ് ഷെയ്ഡ് നമുക്ക് എന്തും കൊടുക്കാം, ഒക്കെ മാച്ച് ആകും. ഇങ്ങനത്തെ ഷെയ്ഡ് പറയുമ്പോൾ നമുക്ക് അതിനോട് കോൺട്രാസ്റ്റ് ഭംഗി വരണം, എന്നാലാണ് നമുക്ക് ഇതിന്റെ ഭംഗി കിട്ടുള്ളൂ. ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുമ്പോൾ ഭംഗി അടിക്കണമല്ലോ. അപ്പൊ കട്ടൺ വർക്കും ഫർണിച്ചർ ആയാലും എന്താണ് ചെയ്താലും ഒരു ഗ്രേ ടച്ച് വന്നാലും മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അപ്പോക്സി ഇടാതെ നമ്മൾ ടൈല് വിരിക്കുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരിക്കാൻ വളരെ എളുപ്പം. കാരണം അതിൻ്റെ മുകളിൽ വെയ്റ്റൊക്കെ കയറ്റി വെച്ച് നമുക്ക് ആ ഒരു ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ബാത്റൂമിന് ടൈൽ ഒട്ടിക്കേണ്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കുക. അതേപോലെ തന്നെ ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ പശു ഉപയോഗിച്ച് തന്നെ ഒട്ടിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ പശയും സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പശു ഉപയോഗിച്ച് ഒട്ടിക്കാം. ഒരിക്കലും നമ്മൾ ബാത്റൂമിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ടൈൽ ഒട്ടിക്കാതിരിക്കുക. പിന്നെ ബാത്റൂമിൽ ഉറപ്പായിട്ട് നമ്മൾ എപ്പോക്സി ഇട്ടിരിക്കണം. ഞാൻ ആദ്യം തന്നെ ടൈൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ അറിയാവുന്ന എല്ലാ കടകളിലും ആദ്യം പോയി, അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട പാറ്റേൺ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ഉള്ള കടകൾ നമ്മൾ ആദ്യം സോർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ വെല്ലിച്ചന് ടൈൽ പണിയാണ്. അപ്പോൾ വെല്ലിച്ചന് ഒരു 10-40 വർഷമായിട്ട് ഒരു ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യം വെല്ലിച്ചായനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈല് കടകളിൽ ആദ്യം പോയി. എന്നിട്ട് അവിടെ പോയിട്ട് വെല്ലിച്ചായുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ക്വാളിറ്റി സെലക്ട് ചെയ്തു ടൈലിൻ്റെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ റേറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ പണിക്കാരനെയും കൂട്ടി രണ്ടാമത് പോയിട്ട് നമ്മൾ ഒന്നുകൂടി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടൈലെടുത്തത്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ പരമാവധി അന്വേഷിച്ച് കണ്ടെത്തി ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ട് ടൈലെടുക്കുന്നത് നിങ്ങളുടെ വീടിന് ഭാവിയിലേക്ക് നല്ല ഗുണം ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ചാടിക്കേറി വില കുറഞ്ഞ് ടൈലെടുത്ത് വിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഭാവിയിലേക്ക് നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ വിരിച്ച ടൈലിന് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, അത് എപ്പോക്സിടാതെ വിരിച്ചേക്കണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള ടൈലുകൾ തിരഞ്ഞെടുക്കുക, അല്ലാതെ റേറ്റിൻ്റെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകരുത്. പിന്നെ ഞങ്ങളെടുത്ത ടൈലിൻ്റെ കാര്യം പറയുകയാണ് നമ്മൾ മാറ്റ് ഫിനിഷ് 4x2 ആണ് ഫ്ലോറിങ്ങിന് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫുള്ള് നമ്മൾ ഒരേ കളർ ടൈലാണ് വിരിച്ചത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 55-65 ഇടയിലാണ് വന്നത്. പിന്നെ ബാത്റൂമിൻ്റെ ടൈല് കുറച്ച് മാറ്റ്, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്പാർക്കിളുള്ള ടൈലാണ് നമ്മളെടുത്തത്. അതിൻ്റെ റേറ്റ് ഏകദേശം 55-60 ഇടയിലാണ് വന്നേക്കുന്നത്. അത് 2x2 ടൈലുകളാണ് നമ്മൾ ബാത്റൂം ഫ്ലോറിങ്ങിന് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ നീഷിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഡിസൈനർ ടൈലാണ് നമ്മൾ നീഷിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്, അത് 2 പീസ് വെച്ചിട്ടുള്ളൂ. അതേപോലെ ബാത്റൂമിൻ്റെ ആ നീഷിന് ചെറിയ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു വിഷ്വൽ ഭംഗിക്ക് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ആ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ബാത്റൂമിന് നല്ല വലിപ്പം തോന്നാനായിട്ട് നമ്മൾ ഗ്ലോസി ടൈലുകളാണ് തിരഞ്ഞെടുത്തത്. പിന്നെ സ്റ്റെയർ കേസ്, സിറ്റൗട്ട്, സ്റ്റെപ്പുകൾ, അതിനൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് ആണ് സെലക്ട് ചെയ്തത്, ലപ്പോത്ര ഗ്രാനൈറ്റ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 145-155 ഇടയിലാണ് വന്നേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ടൈല് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ 170,000 രൂപ നമുക്ക് ടൈലിന് മാത്രമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാനൈറ്റ് ആവശ്യത്തിന് സെലക്ട് ചെയ്തത് നമുക്ക് ഏകദേശം ഒരു 49,000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്ലാഡിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ്ങിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വീടിന് ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പരമാവധി അന്വേഷിച്ച് കണ്ടെത്തി ഓടിച്ചെന്നൊരു ടൈലെടുക്കാതെ പരമാവധി അന്വേഷിച്ച് പഠിച്ച് ടൈലെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.